യുവ സംവിധായിക നയന സൂര്യയുടെ മരണം പുനരന്വേഷിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു. ഇതിനായി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും വിലയിരുത്തുമെന്നും സംഭവത്തിന്റെ പുനരാവിഷ്കാരം നടത്തുമെന്നും കമ്മീഷണർ പറഞ്ഞു. റിയോപ്പനാക്കി ഒരു എ സി പി ലെവൽ ഓഫീസറിനെ നമ്മൾ ചുമതല കൊടുത്തു. എ സി പി ഡി സി ആർ ബി മിസ്ദിനിൽ ഒരു സ്പെഷ്യൽ ടീം തയ്യാറാക്കി. അതിൻ്റെ ഇപ്പോൾ അവരുടെ ആ സ്റ്റഡി ഫേസ് ആണിത്. എല്ലാ സയൻറ്റിഫിക് റിപ്പോർട്ട്സ്, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ എഫ് എസ് എൽ റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ ഒന്നുകൂടെ കുലങ്കുശമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വിദഗ്ധരെ ചോദിക്കും എന്തൊക്കെ സാധ്യതകളുണ്ട്. കാരണം അതൊരു ഇൻകൺക്ലൂസീവ് ആയിട്ടുള്ള കിടക്കുന്ന കേസ് ആയതുകൊണ്ട് ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തണം. എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അത് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും, സീൻ റീകൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. അതിൻ്റെ എഫേർട്സിലാണ് നമ്മളിപ്പോൾ. ഇതുവരെ എന്തൊക്കെ നടന്നു, എന്തൊക്കെ ഇനി ചെയ്യാൻ പറ്റും, എൻ്റെ ആരൊക്കെ നമ്മൾ അന്വേഷിക്കണം, ആരൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള സ്റ്റേജിലാണ്. അതിൽ ഒരുപാട് അത് ഒരു ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം നമ്മൾ വായിക്കാൻ പാടില്ല, മൊത്തം വായിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരക്കേണ്ട ആവശ്യമുണ്ട്. സോ ദേർ ആർ സെവറൽ പോയിന്റ്സ് ഇൻ ദാറ്റ്. അങ്ങനെ വായിച്ചു, വായിച്ചിട്ട് നമ്മൾ തീരുമാനമെടുത്തു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. 3 വർഷം മുൻപ് നടന്നൊരു മരണമാണ്. ഈ പുനരന്വേഷണം നടക്കുമെന്ന് പറയുമ്പോഴും ഈ കുടുംബവും സുഹൃത്തുക്കളും ഉന്നയിക്കുന്ന പല പരാതികളും ആരോപണങ്ങളും ഉണ്ട്. അത് ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഇനി ഈ 3 വർഷം മുൻപ് നടന്നൊരു വിഷയത്തിന്റെ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ടോ? ഈ സംശയങ്ങൾക്ക്, ഈ ആരോപണങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ പോലീസിന്? ഗുഡ് മോർണിംഗ് ആര്യ. 3 വർഷം മുമ്പാണ് യുവ സംവിധായിക നയന സൂര്യയുടെ മരണം സംഭവിച്ചത്. അത് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇക്കാര്യം തിരുവനന്തപുരം സിറ്റി പോലീസിനും ബോധ്യപ്പെടുകയാണ്. 3 വർഷം മുമ്പ് തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച കേസ് വീണ്ടും തുറക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞത് ഇതിൻ്റെ പുനരന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. മാതൃഭൂമി ന്യൂസിനോടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിനുവേണ്ടി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. അതിൻ്റെ ആ അന്വേഷണത്തിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട് അടക്കം വിദഗ്ധരുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഈ കൊലപാതകമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ മരണത്തിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യം വിദഗ്ധമായി പരിശോധിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യം ചെയ്യാനുള്ള ഘട്ടത്തിലേക്ക്, അതായത് അന്ന് ഈ നയന സൂര്യയുടെ മുറിയിൽ ആദ്യം കടന്ന സുഹൃത്തുക്കൾ, അവരാണ് പ്രധാന സാക്ഷികൾ, അവരടക്കം ഉള്ളവരെ ചോദ്യം ചെയ്യും. അതിനൊപ്പം തന്നെ അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലൊക്കെ നയന സൂര്യയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നതടക്കം പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ തീരുമാനം. ഇതിൻ്റെ ആദ്യഘട്ട അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇന്നലെ ഈ നയന സൂര്യയുടെ മുറിയിൽ ആദ്യം പ്രവേശിച്ച സുഹൃത്ത് മെറിൻ മാത്യുവിനെ ആ വീട്ടിൽ, മരണം സംഭവിച്ച വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഇനി ഓരോ ആൾക്കാരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഈ ദുരൂഹത നീക്കാനുള്ള എല്ലാ സാധ്യതകളും ആണ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവിന്റെ അസ്വാഭാവിക മരണം എന്നൊരു സംശയം ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അനന്തൻ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അപ്പോൾ പ്രമേഹ രോഗിയാണ് നയന, ഷുഗർ ലെവൽ താഴ്ന്നു, അതുകൊണ്ട് കുഴഞ്ഞു വീണ് മരിച്ചതാകാമെന്ന് സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണ്? അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണ്ടേ? ഈ കുടുംബത്തിന് പരാതിയൊന്നുമില്ല എന്ന് എഴുതി വാങ്ങിയതിന് പിന്നിൽ ആരാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ആര്യ, ഈ മരണം സംഭവിച്ച അടിമുടി ദുരൂഹത തുടരുകയാണ്. മാത്രമല്ല അന്ന് അന്വേഷിച്ച മ്യൂസിയം പോലീസിൻ്റെ ഇടപെടലുകളിൽ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുന്നു. കാരണം നയന സൂര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ ഞെരിഞ്ഞതാണ് മരണകാരണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടും അത് സംബന്ധിച്ച് പിന്നീടൊരു അന്വേഷണം മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അത് വലിയ ദുരൂഹതയാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായില്ല. മാത്രമല്ല പോലീസിൻ്റെ പിന്നീടുള്ള നടപടികളൊക്കെ ഒരു ആരെയോ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് തോന്നിക്കാവുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ നയനയുടെ ബന്ധുക്കൾക്ക് നൽകിയ ശേഷം ഇതിൽ കാര്യമായി ഒന്നുമില്ല എന്നാണ് അവരെ ബോധ്യപ്പെടുത്തിയത്. കൂടുതൽ ഇനി അന്വേഷണത്തിന് സാധ്യതയില്ല, ഇത് കുഴഞ്ഞു വീണ് മരിച്ചതാണ്. കൂടുതൽ വിശദീകരിച്ച് അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ വിശകലനം നടത്തേണ്ട എന്നും ബന്ധുക്കളെ അറിയിച്ചിരുന്നു. മാത്രമല്ല മറ്റൊരു ദുരൂഹത, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി നയനയുടെ മൊബൈൽ ഫോണും
ഫോണും ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾക്കെന്നാണ് പറഞ്ഞിരുന്നത്, ഫോറൻസിക് പരിശോധന അടക്കം നടത്താനുണ്ട് എന്നാണ് പറഞ്ഞത്. ആ പരിശോധനകൾ നടത്തിയോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഈ ലാപ്ടോപ്പും മൊബൈൽ ഫോണും നയനയുടെ ബന്ധുക്കൾക്ക് പോലീസ് കൈമാറി. പക്ഷേ അവിടെയാണ് ദുരൂഹത കൂടുതൽ ശക്തമാകുന്നത്. കാരണം ഈ ലഭിച്ച പോലീസിൽ നിന്ന് തിരിച്ചു ലഭിച്ച ലാപ്ടോപ്പ് പരിശോധിക്കുമ്പോൾ അത് ശൂന്യമാണ്, അതിൽ ഒരു ഡേറ്റ പോലും ഇല്ല. ആ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ്. കാരണം നയന സൂര്യയുടെ ലാപ്ടോപ്പിൽ, അവർ ഒരു യുവ സംവിധായികയാണ്, സിനിമയെ അത്രയേറെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, നേരത്തെ തന്നെ ആ ലാപ്ടോപ്പിൽ ഒട്ടേറെ സിനിമകൾ ഉണ്ടായിരുന്നു, മാത്രമല്ല സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു, സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ രേഖകൾ ഉണ്ടായിരുന്നു. ഈ വിഷയം 3 വർഷം മുമ്പ് നടന്നൊരു മരണത്തിൽ ഇപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ നിരവധി സംശയം ജനിപ്പിക്കുന്ന വിഷയങ്ങൾ ഇതിലുണ്ട്. എന്തായാലും അനന്തൻ പറഞ്ഞതുപോലെ പുനരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇനിയെങ്കിലും ആ കുടുംബത്തിന് നയനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നയനയുടെ സുഹൃത്തുക്കൾക്കും, അവരാണ് ഇതിന് പിന്നിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച് വരുന്നതും.